ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്. വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മൗലിദാഘോഷം, സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. നിങ്ങൾ ആവറ ഏർപ്പാടല്ലോ, ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ അവിടെ പോയി പറ്റും. വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്ര വ്യക്തമായിട്ട് പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരം, നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലാക്കി പരിചയം ഇല്ല എന്നുള്ളത്. എന്നെക്കാളേറെ നിങ്ങൾക്ക് അറിയാം, എന്നെക്കാളേറെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടതൊക്കെ അല്ലെങ്കിൽ പറയാം. നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ, ഈ മനുഷ്യന്മാരെ തക്കിബിയോ, നിങ്ങൾക്ക് സത്യം ഉണ്ട് വിശ്വസിച്ചിട്ടാണ്, നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധനക്കെ തക്കിബിയല്ലേ അല്ലെങ്കിൽ കൂക്കി വിടുന്ന വിടുന്നത്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു, സുദീഖുലൊക്കെ പറഞ്ഞ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നിങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടോ? ഈ വേദി വന്നിട്ട് പുറത്തുനിന്നും അല്ലാത്തൊക്കെ ഫോണേക്ക് പോട്ടെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സുദീഖുലൊക്കെ മൗലിദാഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. ഇവിടെ വന്നിട്ട് ആരായത്ത് ആരായത്ത്, ഞങ്ങൾക്ക് ആയത്ത് മുറിക്കണ ഏർപ്പാടില്ല, ഫുള്ളായത്താ പറഞ്ഞു. നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക, ഷിയാക്കൾ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക, എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക, എന്നൊരു പാടില്ലാന്ന് പറഞ്ഞാൽ ചോദിക്കുക, ഇത് പാടില്ല ആയത്തുള്ളൂ. അതിന് അടുത്ത പറഞ്ഞു നാളെ പിന്നെ സുബി 3 സ്കെച്ചോളി, നാളെ പോയിട്ട് സുബി 3 സ്കെഴിക്ക്, എന്നിട്ട് മമ്മൂമ്മിയോട് പറയും ഒരച്ചായത്ത് 3 സ്കെഴിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 സ്കെഴിക്കും എന്ന് നിങ്ങൾ പറയും. 10 സ്കെഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹുവിൻ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിൻ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബി ദിനാഘോഷമില്ലേ ഇല്ല, നബി ദിനാഘോഷമില്ലേ ഇല്ല, ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അല്ലാഹു ഖുർആൻ ജൂതന്മാരോട് പറഞ്ഞല്ലോ അവർക്ക് റസൂലാൻ അറിയാം, കമാ യഅ്രിഫു അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്ന പോലെ ഓക്ക് നബിയെ അറിയാം, പക്ഷെ അത് അംഗീകരിച്ചില്ല. ആ പണി ഞങ്ങൾക്കും കാണിക്കരുത്. നിങ്ങൾക്ക് ഉറപ്പാ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക വിഷയത്തിലില്ല, സഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഈ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവും, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി, അതാ ഇമാം മാലിക് പറഞ്ഞത് മനിബ്തഅഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ദിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വകയില്ല, ഞങ്ങളെ വക ഒരു പടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാം, ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് അഹമ്മദ് പറയുന്നു ഇസ്ലാമിന് ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന, അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അതെപ്പങ്ങളും പറഞ്ഞത് ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു, എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ് നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അള്ളാഹ് പറ ദീന് പൂർത്തിയാക്കി. മോലമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നീണ്ടാക്കാൻ പറ്റുന്നു. അതിന്റെ അർത്ഥം എന്താ? നിന്റെ നമ്മൾ പഠിച്ചു എന്നല്ലേ, പഠിച്ചോ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെ പോലത്തെ മോലയമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീന് കാണൂല, എന്നാൽ ചിരിക്കാഴ്ച ഉണ്ടായില്ല, എന്നാ പാടില്ല ആയത്തുണ്ടോ. അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നി മുജാഹിദ് പ്രശ്നമല്ല, ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നല്ല. നേരെ മറിച്ച് അല്ലാണ് ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഭക്തങ്ങൾ വെച്ചത്? സഹാബിമാരെ പേര് കളവുകൾ വെച്ചില്ലേ? താബിഈങ്ങളെ പേര് കളവുകൾ വെച്ചില്ലേ? ഖുർആൻ ആയത്തിന് ദുർവ്യാഖ്യാനം കിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ? നബിദിന ആഘോഷങ്ങൾ തെളിവെന്നിട്ട് ആയത്ത് കൊടുത്തില്ലേ? നബിദിന ആഘോഷം ദൈവത്തൊക്കെതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ? മൂന്നാ പെരുന്നാളാമക്കളിൽ എഴുതിയിട്ടില്ലേ? അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വക ഒട്ടിനായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതൊക്കെ കൊണ്ടിരിക്കുന്നത് അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് ആനേബിന് ചൊല്ലി പറഞ്ഞാൽ പഠിപ്പിരിയ, ഒരു പ്രശ്നമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ? അങ്ങനെ തെളിവുണ്ടോ? ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇല്ലേ, ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നിങ്ങൾ പറയും. അല്ല, ഇത് കറാഹത്താൻ ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല.
ഇത് ഹറാമനായിട്ടുണ്ടോ? അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ നോക്കി ലോകത്ത് ഏതൊക്കെ ഹറാമങ്ങൾ എടുക്കാൻ പറ്റാം? ഈ ആയത്തിലുള്ള ഹറാമങ്ങൾ ഒഴിവാക്കിയിട്ടോ? അല്ല, ഹറാമായിട്ട് നീക്കുന്നതിനെ പറഞ്ഞ സംഗതിയാഹുരിമത്തലൈക്കും മൈതതു വദ്ദമു വലഹമുൽ ഖിൻദീർ വമാ ഉഹില്ല ബിഹി ഗൈരില്ല. പന്നി മാംസം ഹറാമാണ്, അതിനെ ഒഴിവാക്കി. സമം ഹറാമാണ്, അതിനെ ഒഴിവാക്കി. രക്തം ഹറാമാ, അതിനെ ഒഴിവാക്കി. അല്ലാഹുല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടോ? വ്യക്തമായ ആയത്ത അല്ലാഹുല്ലാത്ത പേര് നേർത്തു നേരപ്പെട്ടത്, അല്ലാഹുല്ലാത്ത പേര് ബലിയർക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പരിസരം ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ട വിചാരിക്ക ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. ഇല്ല, ഹറാമ് മുഴുവൻ വാരിപ്പ് നടക്കും ചെയ്യാം, ഇല്ല ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക് മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അലി ഫാഖിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ക ഇല്ല അയ്യക്കുന മക്രൂഹൻ ഔ ഹറാമ. ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിരിയാട്ടുണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.